പ്രളയം തകർത്ത കേരളത്തിന്റെ പുനർനിർമ്മാണത്തിനായി വിവിധ ഉൽപ്പന്നങ്ങൾക്ക് അടുത്ത 2 വർഷത്തേക്ക് 1% സെസ് ഏർപ്പെടുത്തുന്നതായി ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. ജി എസ് ടിയിൽ 12%, 18%, 28% നികുതി നിലവിലുള്ള ഉൽപ്പന്നങ്ങൾക്കാണ് സെസ് ഈടാക്കുന്നത്. ഇതോടെ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളടക്കം നിരവധി സാധനങ്ങൾക്ക് ഏപ്രിൽ 1 മുതൽ 1% വില കൂടും. സ്വർണവിലയിലും വർധനയുണ്ടാകും. പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് 2 വർഷത്തേക്ക് സെസ് ഏർപ്പെടുത്തുമെന്നാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത്. ഇതോടെ ഒട്ടുമിക്ക ഉൽപ്പന്നങ്ങൾക്കും നേരിയ വില വർധനവ് ഉണ്ടാകും. സിമെന്റും പെയിന്റും അടക്കമുള്ള കെട്ടിട നിർമ്മാണ ഉൽപ്പന്നങ്ങൾ, മാർബിൾ, ഗ്രാനൈറ്റ് എന്നിവയും സെസ്സിന്റെ പരിധിയിൽ വരും. അതായത് കെട്ടിട നിർമ്മാണ ചെലവിൽ വർധനവുണ്ടാകും. ഐസ്ക്രീം, പാക്ക് ചെയ്ത ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, പാനീയങ്ങൾ എന്നിവയുടെയും വില കൂടും. കമ്പ്യൂട്ടർ അനുബന്ധ ഉൽപ്പന്നങ്ങൾ, മൊബൈൽ ഫോൺ, ടെലിവിഷൻ, റെഫ്രിജറേറ്റർ, സോപ്പ്, ടൂത്ത്പേസ്റ്റ് എന്നിവയുടെയും വില കൂടും. എന്നാൽ അവശ്യ ഉൽപ്പന്നങ്ങളെയും മറ്റ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളെയും സെസ്സിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. സ്വർണത്തിനും വെള്ളിക്കും 0.5% സെസ്. ഇതോടെ സ്വർണവിലയിൽ നേരിയ വർധനവ് ഉണ്ടാകും. കാറുകളുടെയും മോട്ടോർ ബൈക്കുകളുടെയും വില കൂടും. നിലവിൽ 1% വർധനവാണ് ഉണ്ടാവുക. പ്രളയ സെസ് കാര്യമായി വിലക്കയറ്റം ഉണ്ടാക്കില്ലെങ്കിലും മിക്ക ഉൽപ്പന്നങ്ങളുടെയും വിലയിൽ നേരിയ വർധനവ് അനുഭവപ്പെടും. ഏപ്രിൽ 1 മുതലാണ് സെസ് നിലവിൽ വരിക. കേരളത്തിൽ പുനർനിർമ്മാണത്തിന് വേണ്ടി സംസ്ഥാനത്തിനകത്തുള്ള സേവനങ്ങളുടെയും ചരക്കുകളുടെയും വിതരണത്തിന് 1% സെസ് ചുമത്തിന് കൗൺസിൽ അനുവാദം നൽകി. ബഡ്ജറ്റും വ്യാപാരികളുമായി നടത്തിയ ചർച്ചയിൽ ആരും എതിർത്തില്ല എന്നതും സന്തോഷപൂർവ്വം പറയട്ടെ. പ്രതിവർഷം 600 കോടി രൂപ അധിക വരുമാനം ഇന്ന് ലഭിക്കും. 1600 കോടി രൂപയുടെ അധിക വരുമാനമാണ് ഈ വർഷം ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. 2 വർഷത്തേക്കാണ് സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ നികുതി ചോർച്ച തടയുവാൻ കർശന നടപടികളും സ്വീകരിക്കുമെന്ന് ബജറ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. ജി എസ് ടി നികുതി വരുമാനത്തിൽ 30% വർധനവാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. 10% വിനോദ നികുതി ഈടാക്കുവാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കും അനുമതി നൽകി. ഇതോടെ സിനിമ ടിക്കറ്റ് നിരക്കും ഉയരും. ബിസിനസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.